നമസ്കാരം. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് പല നക്ഷത്രജാതകർക്കും ഭാഗ്യം വന്നു നിറയുക. ഈ ഒരു സമയത്ത് ഈ നക്ഷത്രജാതകർക്ക് ഒരു ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത കാണുന്നു. ഈ നക്ഷത്രജാതകർക്ക് 5000 രൂപ മുതൽ 100000 രൂപ വരെ ലോട്ടറി അടിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് 5000 രൂപ മുതൽ 100000 രൂപ വരെ ഭാഗ്യക്കുറി അടിക്കും. ഈ നക്ഷത്രജാതകർ അവരുടെ ഭാഗ്യ നമ്പർ, ഇവർ എടുക്കേണ്ട സമയം ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ലോട്ടറി എടുക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായും ഇവർക്ക് ലോട്ടറി അടിക്കേണ്ടതാണ്. ഇവരുടെ ഭാഗ്യ നമ്പർ ഏതൊക്കെയാണ്, അവർ ഏതൊക്കെ ടൈമിലാണ് ഭാഗ്യക്കുറി എടുക്കേണ്ടത്, ഇതൊക്കെ കൃത്യമായി ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കറിയാം. ഈ നക്ഷത്രജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനുള്ള യോഗമുണ്ട്. ഇതിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി തന്നെയാണ്. ഇവർ രാവിലെയോ വൈകിട്ടോ ലോട്ടറി എടുത്താൽ ഭാഗ്യം കടാക്ഷിക്കും. പൂജാമുറിയിൽ പച്ചക്കർപ്പൂരം വെച്ച് പ്രാർത്ഥിക്കുന്നത് ഇവരുടെ ഭാഗ്യം ഇരട്ടിക്കാൻ കാരണമാകുന്നു. 28, 37, 49 ഇവയിൽ അവസാനിക്കുന്ന നമ്പറുകൾ ഇവർക്ക് ഭാഗ്യം നൽകും. ഇവരിൽ ഭാഗ്യം കാണുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ ഇവർ ലോട്ടറി എടുക്കുന്നത് ഇവർക്ക് ഒരുപാട് ഭാഗ്യത്തിന് കാരണമാകും. ഇവർ രാവിലെയോ വൈകിട്ടോ ക്ഷേത്രദർശനം നടത്തിയതിനു ശേഷം ലോട്ടറി എടുക്കുക. തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് വലിയ ഒരു ഭാഗ്യാനുഭവം വന്നു ചേരും. 5000 രൂപ മുതൽ 100000 രൂപ വരെ ലോട്ടറി അടിക്കുവാനുള്ള സാധ്യത അശ്വതി നക്ഷത്രജാതകരിൽ കാണുന്നു. ഇവർ ഭാഗ്യം ചെയ്തവരാണ്. ഈ ഒരു സമയത്ത് ഒരു അപ്രതീക്ഷിതമായ ഒരു ഭാഗ്യം ഇവരെ തേടി വരും, ഉറപ്പാണ്. ഒരു ലോട്ടറിക്കാരൻ ഇവരെ സമീപിക്കുമ്പോൾ മടിക്കാതെ ഒരു ലോട്ടറിയെങ്കിലും ഇവർ എടുക്കുക. അത് ഇവർക്ക് ഭാഗ്യമാകും, ഐശ്വര്യമാകും. ഇവരുടെ ജീവിതം മാറിമറിയും. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. 4 മണിക്ക് ശേഷം പിറ്റേ ദിവസത്തെ ലോട്ടറി പ്രാർത്ഥിച്ചതിനു ശേഷം എടുക്കുക. രാവിലെ പ്രാർത്ഥിക്കുക, പിറ്റേ ദിവസത്തെ ലോട്ടറി 4 മണിക്ക് ശേഷം എടുക്കുക. വ്യാഴം വെള്ളി ദിനത്തിൽ എടുക്കുക. അത് ഇവർക്ക് ഭാഗ്യം ഇരട്ടിപ്പിക്കും. 33, 18, 49 എന്നിവ ഇവരുടെ ഭാഗ്യ നമ്പരാണ്. ഇതിൻ്റെ ഒരു കാലയളവ് ഏകദേശം 1 മാസക്കാലമാണ്. 33, 18, 49 എന്നീ സംഖ്യകളിൽ അവസാനിക്കുന്ന ടിക്കറ്റൊക്കെ ഈ നക്ഷത്രജാതകർ എടുക്കുക. 4 മണിക്ക് ശേഷം വേണം ഇവർ ടിക്കറ്റ് എടുക്കാൻ. വ്യാഴം വെള്ളി ദിനത്തിലാണ് എടുക്കേണ്ടത്. രാവിലെ പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടുകൂടി എടുക്കുക. തീർച്ചയായും ഇവർക്ക് ഒരു 5000 രൂപ മുതൽ 100000 രൂപ വരെയെങ്കിലും ലോട്ടറിയിലൂടെ ഭാഗ്യം വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നു. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. ഇവരെ സംബന്ധിച്ച് വെള്ളി വ്യാഴം ഈ ദിവസങ്ങളിൽ ലോട്ടറി എടുത്താൽ ഭാഗ്യം കടാക്ഷിക്കും. ഇവരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 17 അവസാനിക്കുന്നതും 37 അവസാനിക്കുന്നതും 99 അവസാനിക്കുന്നതും ആണ്. വൈകിട്ട് ലോട്ടറി എടുക്കുക. വൈകിട്ട് ലോട്ടറിയൊക്കെ എടുക്കുന്നത് ഇവരെ സംബന്ധിച്ച് ഒരുപാട് സൗഭാഗ്യത്തിന് കാരണമാകും. വീട്ടിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചതിനു ശേഷം വേണം ലോട്ടറി എടുക്കാൻ. അതല്ലെങ്കിൽ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അതൊക്കെ ഇവർക്ക് സൗഭാഗ്യങ്ങൾ ഒരുപാട് സമ്മാനിക്കും. മറ്റ് വിശ്വാസികൾ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ ദർശനം നടത്തി അതല്ലെങ്കിൽ പ്രാർത്ഥിച്ചതിനു ശേഷം ലോട്ടറിയൊക്കെ എടുക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യം കടാക്ഷിക്കും. അടുത്ത നക്ഷത്രം മകയിരമാണ്. 26 വരെ ഇവർക്ക് ഭാഗ്യമാണ്. ടിക്കറ്റ് എടുക്കുക. ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ്, ശനിയാഴ്ച വൈകിട്ട്, തിങ്കളാഴ്ച രാവിലെ. 11, 39, 48 ഇവയിൽ അവസാനിക്കുന്ന നമ്പറുകൾ ഇവർക്ക് ഭാഗ്യം നൽകും. ശാസ്താക്ഷേത്ര ദർശനം നടത്തുക. തീർച്ചയായും മകയിര നക്ഷത്രജാതകർക്ക് ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ്. ഒരു ടിക്കറ്റ് എടുത്താൽ മതി, ഭാഗ്യ സമയമാണ് എങ്കിൽ തീർച്ചയായും അവർക്കടിച്ചിരിക്കും. ബുധനാഴ്ച ഉച്ച കഴിഞ്ഞോ ശനിയാഴ്ച വൈകിട്ടോ തിങ്കളാഴ്ച അതിരാവിലെ, അതിരാവിലെ എന്ന് പറയുമ്പോൾ 6 മണിക്കൊക്കെ കുളിച്ച് ശുദ്ധിയോടുകൂടി ഈശ്വര വിശ്വാസത്തോടുകൂടി ഒരു പ്രാർത്ഥനയൊക്കെ ചൊല്ലിയതിന് ശേഷം ലോട്ടറി എടുക്കുകയാണ് എങ്കിൽ തീർച്ചയായും മകയിര നക്ഷത്രജാതകർക്ക് ഭാഗ്യം കടാക്ഷിക്കും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം ആയില്യമാണ്. നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കണം. രാവിലെയോ ഉച്ചയ്ക്കോ ലോട്ടറി എടുക്കാം.
എടുക്കേണ്ട ദിനം തിങ്കൾ, ബുധൻ, വെള്ളി. രാവിലെയാണ് എങ്കിൽ 8 മണിക്ക് ശേഷം വേണം ലോട്ടറി എടുക്കാൻ. പ്രാർത്ഥിച്ചതിനു ശേഷം വേണം ലോട്ടറി എടുക്കാൻ. അങ്ങനെ പ്രാർത്ഥിച്ച് ലോട്ടറി എടുക്കുന്ന ഏതൊരു വ്യക്തിക്കും ലോട്ടറി അടിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ആയില്യ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യം ഒരുപാട് ഇരട്ടിക്കുന്ന സമയമാണ് ഇപ്പോൾ. അപ്പോ നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കണം. രാവിലെയോ ഉച്ചയ്ക്കോ എടുക്കുക. രാവിലെ 8 മണിക്ക് ശേഷമാണ് എടുക്കേണ്ടത്. 37, 39, 18, 23 എന്നീ സംഖ്യകളിൽ അവസാനിക്കുന്ന നമ്പറുകൾ ഇവർക്ക് ഭാഗ്യം നൽകും. ഇതിൻ്റെ കാലാവധി ഏകദേശം 1 മാസക്കാലമാണ്. അതിനുശേഷം ഈ നമ്പറുകളിൽ വ്യത്യാസം വരാം. അടുത്ത നക്ഷത്രം വിശാഖമാണ്. ശുഭകരമായ പല ഫലങ്ങളും കാണുന്നു വിശാഖ നക്ഷത്ര ജാതകരിൽ. ഒത്തിരി നന്മകൾ വന്നു ചേരും. രാവിലെയോ വൈകിട്ടോ എടുക്കുക. 37, 09, 19, 27 എന്നീ നമ്പറുകളിൽ അവസാനിക്കുന്ന ടിക്കറ്റുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക. വെള്ളിയാഴ്ചയൊക്കെ ഭാഗ്യക്കുറി എടുക്കുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനുള്ള യോഗത്തിൽ കൊണ്ടെത്തിക്കും. ദേവീക്ഷേത്ര ദർശനം നടത്തണം. രാവിലെ പ്രാർത്ഥിച്ചു വേണം ഈ ടിക്കറ്റുകൾ എടുക്കാൻ. അതല്ലെങ്കിൽ ഒരു മൺചിരാതിൽ പച്ചക്കർപ്പൂരം എടുത്തു വച്ചതിനു ശേഷം അതിൽ 2 ഏലയ്ക്ക കൂടി വച്ചിട്ട് പ്രാർത്ഥന നടത്തിയിട്ട് ലോട്ടറി എടുക്കുക. തീർച്ചയായും ലോട്ടറി അടിക്കും. ദേവീക്ഷേത്ര ദർശനം നടത്തുക. അതും ഇവർക്ക് ഭാഗ്യം സമ്മാനിക്കും. അടുത്ത നക്ഷത്രം ചോതിയാണ്. വെള്ളിയാഴ്ചയോ തിങ്കളാഴ്ചയോ ഭാഗ്യക്കുറി എടുക്കുക. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുത് ഭാഗ്യക്കുറി എടുക്കുക. രാവിലെയോ വൈകിട്ടോ ഭാഗ്യക്കുറി എടുക്കുന്നത് ഇവർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും. ഒരു മൺചിരാതിൽ കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിച്ച് പോയി ടിക്കറ്റ് എടുക്കുക. 07, 13, 27, 68 എന്നിവയിൽ അവസാനിക്കുന്ന ടിക്കറ്റുകൾ ഇവർക്ക് ഭാഗ്യമാണ്. ത്രിസന്ധിക്ക് ഭാഗ്യക്കുറി എടുക്കുന്നതും ഇവർക്ക് ഭാഗ്യമാണ്. പ്രാർത്ഥന നടത്തണം. കുടുംബക്ഷേത്രത്തിലൊക്കെ പ്രാർത്ഥന നടത്തിയതിനു ശേഷം വേണം ഭാഗ്യക്കുറി എടുക്കുവാൻ. ഏത് ദൈവത്തെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ആ ദൈവത്തെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് വേണം ലോട്ടറി എടുക്കാൻ. തീർച്ചയായും നിങ്ങൾക്ക് ലോട്ടറി അടിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. 5,000 രൂപ മുതൽ 1,00,000 രൂപ വരെ ലോട്ടറിയിലൂടെ സമ്മാനമായി ലഭിക്കാൻ സാധ്യത കാണുന്നു. അടുത്ത നക്ഷത്രം പൂരാടമാണ്. ഭാഗ്യ നമ്പർ 7, 17, 23, 28 എന്നിവയാണ്. ഇവയിൽ അവസാനിക്കുന്ന ടിക്കറ്റുകൾ എടുക്കുന്നത് നന്നായിരിക്കും. ഭാഗ്യദിനം തിങ്കൾ, വെള്ളിയാണ്. അയ്യപ്പക്ഷേത്ര ദർശനം നടത്തിയതിനു ശേഷം ലോട്ടറി എടുക്കുക. ലോട്ടറി എടുക്കേണ്ട സമയം അതിരാവിലെയാണ്. കഴിയുമെങ്കിൽ 6 മണിക്ക് മുന്നേ ലോട്ടറി എടുക്കുക. 6 മണിക്ക് മുന്നേ നിങ്ങൾ ഒരു ലോട്ടറിക്കാരനെ കാണുകയാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഒരു ലോട്ടറി അതീവ ഐശ്വര്യത്തോടുകൂടി വാങ്ങുക. അയ്യപ്പക്ഷേത്ര ദർശനം നടത്തിയിട്ട് വേണം ലോട്ടറി എടുക്കാൻ. തീർച്ചയായും അടിച്ചിരിക്കും, ഉറപ്പാണ്. ഭാഗ്യമാണ് ഇവർക്ക്. പുരാട നക്ഷത്ര ജാതകർക്ക് ഭാഗ്യ നമ്പരായി വരുന്നത് 7, 17, 23, 28 ആണ്. അതുകൊണ്ട് തന്നെ സാധ്യതയും കൂടുതൽ തന്നെയാണ്. ഭാഗ്യക്കുറി എടുക്കുമ്പോൾ നിയമപരമായിട്ടുള്ള ലോട്ടറികൾ എടുക്കുവാൻ ശ്രദ്ധിക്കുക. ലോട്ടറിയിലെ നിയമാവലികൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ലോട്ടറി എടുക്കുക. അടുത്ത നക്ഷത്രം രേവതിയാണ്. 13, 19 എന്നീ തീയതികളിൽ ലോട്ടറി എടുക്കുന്നത് ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യത്തിന് കാരണമാകും. ഒരുപക്ഷെ ഈ ദിനങ്ങളിൽ ഇവർക്ക് ലോട്ടറി എടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇവർ വെള്ളി, ബുധൻ, ശനി ദിവസങ്ങളിൽ ലോട്ടറി എടുക്കുക. ഭാഗ്യം ഒരുപാട് വന്നു ചേരും. വിദേശത്തൊക്കെ നിൽക്കുന്ന രേവതി നക്ഷത്ര ജാതകർക്ക് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാനുള്ള സമയമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരും. ഇവർ എടുക്കേണ്ട സമയം വൈകുന്നേരമാണ്. വൈകുന്നേരം 7 മണിക്ക് ശേഷം ഇവർ ലോട്ടറി എടുക്കുകയാണ് എങ്കിൽ ഭാഗ്യത്തിന് സാധ്യത കൂടുതലാണ്. 08, 27, 33, 44, 53 എന്നീ സംഖ്യകളിൽ അവസാനിക്കുന്ന ടിക്കറ്റുകൾ ഇവർക്ക് ഒരുപാട് ഭാഗ്യത്തിന് സാധ്യത കാണുന്നു. ഇവരെ സംബന്ധിച്ച് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുന്ന സമയമാണ്.
രേവതി നക്ഷത്ര ജാതകർ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗണപതിക്ക് കർഗമാല ചാർത്തി ലോട്ടറിയൊക്കെ എടുക്കുക. തീർച്ചയായും ഭാഗ്യം ഒരുപാട് ഇരട്ടിക്കും. ഇവരുടെ സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ ഇവർക്ക് നേടിയെടുക്കുവാൻ കഴിയും. ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, ലോട്ടറിയിലെ നിയമാവലികൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ലോട്ടറി എടുക്കുക. നിയമപരമായിട്ടുള്ള ലോട്ടറികൾ മാത്രം എടുക്കുക.